ರಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರವಣ ಬೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರವಣ ನಿರ ನಿರ ನಿರನ ಬಸರ ಹರ ಬರ್ಗ എന്നെയാണോ ആരാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാത്തത്? നന്നായിട്ട് അറിയാമല്ലോ. നരച്ച് ചുരുണ്ട് വയസ്സായ കിഴവിയാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കുഞ്ഞേ, നീ ബാലനാണെങ്കിലും കുസൃതിയായി സംസാരിക്കുന്നു. എന്റെ പേര് ഞാൻ പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാവും കുഞ്ഞേ. ഓ, നിങ്ങൾ അത്രയ്ക്ക് പ്രശസ്തയാണോ? അതെ, തമിഴ് കാവ്യത്തിൽ അമൃത പൊഴിക്കുന്ന കവയിത്രിയാണ് ഞാൻ. ഓ ഔവയ്യാർ, മുത്തശ്ശി, ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാതെ വീണ്ടും എന്നോട് തന്നെ ചോദിക്കുന്നു. കുഞ്ഞേ, എന്താ ചോദിക്കുന്നത്? ഞാൻ നിന്നോട് ചോദ്യങ്ങൾ ചോദിച്ചില്ലല്ലോ. ഞാൻ എന്റെ പേരല്ലേ പറഞ്ഞത്? അങ്ങനെയോ? ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു പേര് കേട്ടിട്ട് കൂടിയില്ലല്ലോ. അവൈ ആരാണ്, ഏത്, എവിടെ, എങ്ങനെ, ഇങ്ങനെയൊക്കെയാണോ പേരിടുന്നത്? എന്താ, നിങ്ങൾക്ക് വേറൊരു പേരും കിട്ടിയില്ലേ മുത്തശ്ശി? ബാലക, സത്യം പറ, ഇതുവരെ നീ അവൈ എന്ന പേര് കേട്ടിട്ടേ ഇല്ലേ? ഞാൻ എന്തിനാ നിങ്ങളോട് വെറുതെ കള്ളം പറയുന്നത് മുത്തശ്ശി? കുഞ്ഞേ, നീ ആടുമേയ്ക്കുന്ന ബാലൻ, വിദ്യയുടെ ഗുണം അറിയാത്തവനാ. നിനക്ക് ലോകജ്ഞാനം ലഭിച്ചിട്ടില്ല. അവൈ എന്നാൽ തമിഴ്, തമിഴ് എന്നാൽ അവൈയാണ്. എന്റെ പേര് അറിഞ്ഞുകൂടാത്തവർ ഈ ലോകത്തിൽ കാണുകയേയില്ല. ഭഗവാൻ മുതൽ രാജാവ് വരെ ഉള്ളവരിൽ ആരും തന്നെ എന്നെ ആദരിക്കാത്തവരായി കാണുകയേയില്ല. കാവ്യത്തിൽ ഞാൻ നേടാത്ത സമ്മാനങ്ങളില്ല. എന്നെ പ്രശംസിക്കാത്ത ദൈവങ്ങളും മനുഷ്യരുമില്ല. ആത്തിച്ചൂടി എന്ന് ഞാൻ എഴുതിയ തമിഴ് സാഹിത്യം തമിഴിന് മഹിമയുണ്ടാക്കിയതാണ്. ഓ, അങ്ങനെയാണോ? ഞാൻ രചിച്ച ഗ്രന്ഥങ്ങൾ പഠിച്ചു മനസ്സിലാക്കേണ്ട വയസ്സിൽ നീയാണെങ്കിലോ ഇവിടെ ആടിനെ മേയ്ച്ചുകൊണ്ടിരിക്കുന്നു. പാവം, ഇനിയും നീ പഠിക്കാതെ പോയാൽ ഒരു പ്രയോജനവുമില്ലാത്ത മൂഢനായി തീരും. അവയാരെ, എന്നെയാണോ മൂഢനെന്ന് വിളിക്കുന്നത്? നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. മുത്തശ്ശി, ഞാൻ മൂഢനായി തന്നെ ഇരുന്നു കൊള്ളട്ടെ. ഇപ്പോ നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് വരാം. ഈ പ്രദേശം വരണ്ട ഭൂമിയാണ്. ഇവിടെ ജീവിക്കാനുള്ള അനുഭവം എനിക്കുണ്ട്. പക്ഷേ നിങ്ങൾക്കതിന് കഴിയില്ല. വിശപ്പും ദാഹവും നിങ്ങളെ തളർത്തും. ഞാൻ ഈ ഞാവൽ മരത്തിൽ നിന്നും ഞാവൽ പഴങ്ങളെ പറിച്ചു തരുന്നതാണ്, കഴിക്കോ. കുമാരാ, നിനക്കാണെങ്കിൽ ഈ അവയെ അറിയില്ല. എനിക്കോ നിനക്ക് മരത്തിൽ കയറാൻ അറിയാമോ എന്നതും അറിയില്ല. എന്നാൽ ഇപ്പോൾ പഴം പറിച്ചു തരട്ടെ എന്നും ചോദിക്കുകയാണ്. അത് വാസ്തവത്തിൽ ഏറ്റവും വലിയ ഉപകാരമാണ്. എന്റെ ദാഹവും വിശപ്പും മാറ്റുന്ന ഞാവൽ പഴം എനിക്ക് പറിച്ചു തരൂ കുഞ്ഞേ. മുത്തശ്ശി, എനിക്കൊരു സംശയം. മകനെ,
മരത്തിന് അരികിൽ എത്തിയ ശേഷമാണോ നിനക്ക് സംശയം? മുത്തശ്ശി, നിങ്ങൾക്ക് ചുട്ട പഴമാണോ അതോ ചുടാത്ത പഴമാണോ വേണ്ടത്? കുഞ്ഞെ, പഠിക്കേണ്ട പ്രായത്തിൽ വിദ്യാലയത്തെ മറന്നത് കൊണ്ട് നിന്റെ അറിവ് ചുരുങ്ങിപ്പോയി. ഞാൻ എന്താ ചെയ്യുക? മരത്തിൽ പഴുക്കുന്ന പഴങ്ങളിൽ ചുട്ട പഴമേതാണ്, ചുടാത്ത പഴമേതാണ്, എല്ലാം ഒന്നല്ലേ? നീ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയുക, ചുടാത്ത പഴമാ എനിക്ക് വേണ്ടത്. അങ്ങനെ തന്നെ ആകട്ടെ മുത്തശ്ശി. പറയൂ കുഞ്ഞെ, പഴം പൊള്ളുന്നുണ്ടോ? ഇല്ല. പിന്നെന്തിനാണ് ഊതി ഊതി കഴിക്കുന്നത്? അവ എന്നാൽ തമിഴ്, തമിഴെന്നാൽ അവയാണ്. എന്റെ പേരറിഞ്ഞുകൂടാത്തവർ ഈ ലോകത്തിൽ കാണുകയേയില്ല. ഭഗവാൻ മുതൽ രാജാവ് വരെ ഉള്ളവരിൽ ആരും തന്നെ എന്നെ ആദരിക്കാത്തവരായി കാണുകയേയില്ല. കാവ്യത്തിൽ ഞാൻ നേടാത്ത സമ്മാനങ്ങളില്ല. എന്നെ പ്രശംസിക്കാത്ത ദൈവങ്ങളും മനുഷ്യരുമില്ല. ആത്തിച്ചൂടി എന്ന് ഞാൻ എഴുതിയ തമിഴ് സാഹിത്യം തമിഴിന് മഹിമയുണ്ടാക്കിയതാണ്. മുത്തശ്ശി, എന്താണ് സ്തംഭിച്ചു നിൽക്കുന്നത്? മുത്തശ്ശി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കുഞ്ഞെ, ആരാണ് കുഞ്ഞെ നീ? ചുട്ടപ്പഴം വേണമോ ചുടാത്ത പഴം വേണമോ എന്ന് എന്നോട് ചോദിച്ച് എന്റെ അഹന്തയെ ഇല്ലാതാക്കിയ നീ ആരാ? ഞാനെന്ന ജ്ഞാനശിഖരത്തിലിരുന്ന എന്റെ തലക്കനം ഇല്ലാതാക്കിയ നീ ആരാണ് കുഞ്ഞെ? ഞാൻ ആട്ടിടയനായ ബാലനാണെന്ന് നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ മുത്തശ്ശി? അല്ല, അല്ല, അല്ല. സത്യത്തിൽ നീ ആരാണെന്ന് പറയൂ. ദൈവവും രാജാവും നിങ്ങളെ അറിയും, എന്നാൽ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല, ശരിയല്ലേ? കുഞ്ഞെ, എന്റെ അഹങ്കാരമില്ലാതെയായി, അഹന്തയില്ലാതെയായി നീ ആരാണെന്ന് പറയൂ കുഞ്ഞെ. സ്കന്ദാശരണം, സ്കന്ദാശരണം, ശരവണ ഭവഗുഹാശരണം, ശരണം കാർത്തികയാ വള്ളിനാഥ, സ്കന്ദ ഗുരുനാഥ. ഗുരുഗുഹാശരണം, ശ്രീഗുഹാശരണം, ഗുരുഗുഹാശരണം, ശ്രീഗുഹാശരണം, ശ്രീ കാർത്തികേയ സ്കന്ദ. ഭഗവാനെ, മുരുക, ഞാന് പണ്ഡിത, എന്റെ അറിവ് നയനങ്ങൾ തുറന്ന ജ്ഞാനസ്വരൂപ, എന്റെ അഹന്ത ഇല്ലാതാക്കിയ പരമ്പുരുടെ, ഞാനെന്ന വിജ്ഞാനത്തിന്റെ അഹങ്കാരം മാറ്റിയ കുമാര, നിന്നെ ഞാൻ എന്റെ തമിഴ് കൊണ്ട് കാലമെല്ലാം പാടിയലേയും ഭഗവാനെ. മുരുക, കാലമെല്ലാം പാടിയലേയും ഭഗവാനെ. Oh,
മുരുക, ഞാന് പണ്ഡിതാ തമിഴ് ഭഗവാനെ. മുരുക 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 മുരുക. അസുരവീരന്മാരെ, ദേവലോകത്തെ ചുറ്റി വളയുവിൻ. ഇന്ദ്രനെയും ഇന്ദ്രാണിയെയും തടവിലാക്കുക. നമ്മെ ആരെതിർക്കാൻ ശ്രമിച്ചാലും അവരെ വധിച്ചു കളയുവിൻ. ഇനിയും എത്ര കാലമാണ് നമ്മൾ ഈ അസുരർക്ക് അടിമകളായി കഴിയുന്നത്? ഭയത്തോടെയുള്ള ഈ ജീവിതത്തിന് ഒരവസാനമില്ലേ? നമ്മുടെ ദുഃഖങ്ങൾ അകറ്റാനല്ലേ ഇന്ദ്രാണി മുരുകൻ അവതരിച്ചിരിക്കുന്നത്? ആ കാലം ഇനി വളരെ അകലെയല്ല. മുരുകൻ ഭൂലോകത്തിലെത്തിക്കഴിഞ്ഞു. അവൻ അതീത ദിവ്യശക്തികൾ നേടി ആർക്കും ജയിക്കാൻ കഴിയാത്ത പരാക്രമശാലിയായി തിരികെ എത്തുമെന്ന് വിശ്വസിക്കുന്നു. അതെ രാജൻ, രാജൻ, ഭയങ്കരമായ ആപത്തുണ്ടായിരിക്കുന്നു. എന്താണ് ഈ പറയുന്നത്? അതെ രാജൻ, ശൂരപത്മാവിന്റെ മകൻ ഭാനുഗോപൻ ദേവലോകത്തിൽ കടന്നിരിക്കുന്നു. അവൻ നമ്മുടെ ദേവകുലത്തെ തന്നെ നശിപ്പിക്കുന്നു. ആ ഭാനുഗോപനെ ഇന്ന് ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. പിതാവേ, ഞാനും അങ്ങയോടൊപ്പം വരുന്നുണ്ട്. വരൂ ജയന്ത. ഹേയ് ഭീരുവായ ഇന്ദ്ര, നീ എന്റെ പിതാവിനോട് പരാജയപ്പെട്ട് രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞു. നിന്നെ ഞാൻ അത്ര വേഗം വിട്ടുകളയുമെന്ന് കരുതിയോ? ഇതാ ഇപ്പോൾ തന്നെ നിന്നെ വധിക്കാൻ പോവുകയാണ്. നിന്റെ മകൻ ജയന്തനെ പരാജയപ്പെടുത്തി ദേവലോകത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. നിന്റെ പത്നി ഇന്ദ്രാണിയെ ഞാൻ തടങ്കലിലാക്കും. ഹേയ് ഭാനുഗോപ, എന്റെ ഭഗവാൻ ഈശൻ നിന്റെ പിതാവിന് നൽകിയ വരം മാനിച്ച് അന്നങ്ങനെ സംഭവിച്ചതാണ്. എന്നാൽ ഇനി ഞാൻ ക്ഷമിക്കില്ല. വാ, നിന്റെ മരണം എന്റെ കരങ്ങൾ കൊണ്ട് തന്നെ ആവട്ടെ. വന്ന് എന്നോട് യുദ്ധം ചെയ്യ. ഉള്ളിന്റെ ഉള്ളിൽ ഭയന്ന് വിറച്ചാലും അതിനെ മറച്ചു വച്ചുകൊണ്ട് സേനാധിപനെ പോലെ വാചാലനാകുന്നു. നല്ലത് തന്നെ. വാ, ഇന്ന് മരണം എനിക്കാണോ നിനക്കാണോ എന്ന് നോക്കിക്കളയാം. വരൂ ഭാനുഗോപ. പിതാവേ, ഇവനോട് യുദ്ധം ചെയ്യുന്നത് ഇപ്പോൾ ഉചിതമാവുകയില്ല. അങ്ങ് അമ്മയെയും കൂട്ടി ഇപ്പോൾ തന്നെ രക്ഷപ്പെട്ടാലും ഇവനോട് നാം തന്നെ യുദ്ധം ചെയ്യുന്നതാണ്. പക്ഷേ ജയന്ത, നിന്നെ ഏകനാക്കി ഞാൻ എങ്ങനെയാണ് പോവുക? പിതാവേ, ഞാൻ പറയുന്നതിൽ കാരണമുണ്ട്. ഈ ഭാനുഗോപൻ എന്തോ ചതി ഒരുക്കുവാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ പുരുഷന്മാരാണ്, നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് സാരമില്ല. എന്നാൽ അമ്മ ഒരു സ്ത്രീയാണ്. അമ്മയെ തടവിലാക്കിയാൽ അത് വലിയ ആപത്തായി മാറും. ഇപ്പോൾ തന്നെ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകൂ, ഞാൻ ഇവനെ നേരിട്ട് കൊള്ളാം. ശരി ജയന്ത. ഭാനുഗോപ, നിനക്ക് അനുയോജ്യനായ ശത്രു ഇവിടെയുണ്ട്, എന്റെ കൂടെ യുദ്ധം ചെയ്യൂ. നിന്റെ അമ്മയ്ക്ക് എന്നിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അതിനു മുമ്പ് നിന്റെ കഥ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. ഇന്ദ്രാണി, നിന്നെ തടവിലാക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ആ ഭാനുഗോപൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. വരൂ, നമുക്ക് ഉടനെ ഇവിടുന്ന് രക്ഷപ്പെടാം. നമ്മുടെ പുത്രൻ ഒറ്റയ്ക്ക് ഇവിടെ? ഇന്ദ്രാണി, അവൻ വീരനാണ്, സ്വയം രക്ഷപ്പെടാൻ അറിയാം. വരൂ, ഇവിടെ നിന്ന് പുറപ്പെടാം. ഇന്ദ്രാണി, വരൂ, പുറപ്പെടാം. വരൂ. ഭാനുഗോപ, നീ ചെയ്യുന്ന അനീതിക്ക് തക്ക ശിക്ഷ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. ചതിയിലൂടെ നേടിയ വരം അസുരകുലത്തെ വളരെ കാലം രക്ഷിക്കില്ല. അത് പിന്നീട് നോക്കാം. പക്ഷേ നിന്നെ ഇപ്പോഴും എന്തിനാണ് ജീവനോടെ വിട്ടിരിക്കുന്നതെന്ന് അറിയാമോ? വൈകാതെ എന്റെ പിതാവ് നിന്റെ മാതാവിനെ പാണിഗ്രഹണം ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ എനിക്കു നീ സ്നേഹമുള്ള സഹോദരനല്ലേ? മൂഢാ, നിർത്തു നിന്റെ ജൽപ്പനങ്ങൾ. നിന്നെ കൊണ്ട് എന്റെ അമ്മയുടെ നിഴൽ പോലും സ്പർശിക്കാനാവുകയില്ല. അങ്ങനെയാണോ? എന്നാൽ അതും നോക്കിക്കളയാം. രാജൻ, ഇന്ദ്രനെയും ഇന്ദ്രാണിയെയും ദേവലോകം മുഴുവൻ അന്വേഷിച്ചു, പക്ഷെ അവർ എവിടെയുമില്ല. രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞു. ഈ ദേവലോകത്തിന്റെ ചക്രവർത്തിയെ വലിച്ചിഴച്ചു കൊണ്ടുവരൂ. മുരുക, ഞാന് പണ്ഡിത. കൈലാസത്തിൽ നിന്റെ ജ്യേഷ്ഠൻ വിനായകനൊപ്പം വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുമായിരിക്കും എന്ന് കരുതി. പക്ഷേ നീയോ ഇവിടെ എന്റെ തമിഴിനോട് വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുക. ഇവിടെ എന്ത് ചെയ്യുകയാണ്? അവയെ, നടന്നതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്നല്ലേ ഞാൻ കരുതിയിരിക്കുന്നത്? അല്പം മുമ്പാണ് ചുട്ട പഴം വേണമോ ചുടാത്ത പഴം വേണമോ എന്ന് എന്നോട് ചോദിച്ച് ഞാനൊന്നും അറിയാത്തവളാണെന്ന് ബോധ്യപ്പെടുത്തി തന്നത്. എന്താണ് ഉണ്ടായത്? വേഗം പറയൂ മുരുക, വേഗം പറയൂ. അവയെ, ഞാൻ അവിടുത്തെ തമിഴിനെ കാത് കൂർപ്പിച്ച് കേൾക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അവിടുന്നോ എന്റെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. പറയാം, കേട്ടോളൂ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ അഖിലത്തെ 3 തവണ പ്രദക്ഷിണം ചെയ്ത് വരികയാണെങ്കിൽ അവർക്കാണ് ഈ മാങ്കനി. മഹാദേവ, അങ്ങയുടെ നീതി എന്ന നിഗമനങ്ങൾ എന്നെ ഒരു പരാജിതനായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നീതി എന്ന നിഗമനം നിങ്ങളെല്ലാവരും ചെയ്തത് മഹാതെറ്റാണെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ നിശ്ചയിച്ച നിലപാട്. എന്നെ തടഞ്ഞു നിർത്താൻ അങ്ങ് ശ്രമിക്കുകയും വേണ്ട. ഞാൻ പുറപ്പെടുകയാണ്. ഒരു പഴം നേടാനുള്ള കഴിവും യോഗ്യതയും എനിക്കില്ല എന്നാണ് അവർ കരുതിയിരുന്നത്. വളരെ കോപിഷ്ടനായി ഞാൻ ഇവിടേക്ക് വന്നു. മുരുക, നിന്റെ വരവിൽ തമിഴരും തമിഴ്നാടും സന്തുഷ്ടരായി തീർന്നിരിക്കുന്നു. അവയെ, നിങ്ങളുടെ സംസാരത്തിലുള്ള അത്ഭുതവും സന്തോഷവും നിങ്ങളുടെ മുഖത്തിലില്ലല്ലോ. എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? അമ്മയും അച്ഛനും കാണപ്പെട്ട ദൈവങ്ങളാണെന്ന് ലോകത്തെ പഠിപ്പിച്ചവളാണ് ഈ അവയ്യാർ. എന്നാൽ നിന്റെ പ്രവൃത്തി കാരണം ഈ അവയ്യാരുടെ വാക്കുകൾ പാഴായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കുഞ്ഞേ, അടുത്ത തലമുറയ്ക്ക് തെറ്റായിട്ടുള്ള ഉദാഹരണമായി ഇത് മാറാൻ പാടില്ല. പക്ഷേ ആത്മാഭിമാനം എന്നത് പ്രധാനമല്ലേ അവയ്യേ? ആത്മാഭിമാനം പ്രധാനമാണ്, പക്ഷേ അതിനേക്കാൾ സ്വന്തം മാതാപിതാക്കളുടെ അഭിമാനം രക്ഷിക്കേണ്ടത് വളരെ പ്രധാനമല്ലേ? അതൊരു കുഞ്ഞിന്റെ കടമയുമല്ലേ? പക്ഷേ കോപമെന്നത് ഏവരുടെയും ബഹുമാനത്തെയും സ്നേഹത്തെയും നശിപ്പിച്ചു കളയും. കുമാര മകനെ, ഈ അവയ്യയുടെ വാക്കുപ്രകാരം ശാന്തമാകുന്നത് കോപമല്ലേ? അത് പറഞ്ഞത് എന്റെ തമിഴല്ലേ? അത് മനസ്സിലാക്കി ഉടൻ തന്നെ കൈലാസത്തിലേക്ക് മടങ്ങൂ മുരുക. അവയ്യേ, ഞാൻ സത്യത്തിൽ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ അവർ പറഞ്ഞത് തീർച്ചയായും അംഗീകരിക്കുമായിരുന്നു. എന്നാൽ അവിടെയുള്ള എല്ലാവരും കൂടി ചേർന്ന് എന്നെ കബളിപ്പിക്കുകയാണ് ചെയ്തത്. വേദങ്ങൾക്ക് അധിപനായ മഹാദേവൻ നിന്നെ കബളിപ്പിക്കുമോ? ഈ ലോകത്തെ തന്നെ പരിപാലിക്കുന്ന ആദിശക്തി ഉമാദേവി നിന്നെ കബളിപ്പിക്കുമോ? പെറ്റമ്മയും അച്ഛനും നിന്നെ കബളിപ്പിക്കുമോ കുമാര? ഓ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവയ്യേ. നിനക്ക് നീ ആഗ്രഹിച്ച മുതിർന്നവൾ എന്ന പദവിയും ജ്ഞാനവും സമ്മാനിച്ചത് വിനായകൻ. ആ നന്ദി നിങ്ങളുടെ സംസാരത്തിൽ തെളിയുന്നുണ്ട്.
കൈലാസത്തിൽ നിനക്ക് പ്രത്യേകമായ ഒരിടം നൽകിയിട്ടുള്ളതാണ് ആ മഹാദേവൻ. അദ്ദേഹത്തോട് നിങ്ങൾ കാണിക്കുന്ന വിശ്വാസം നിങ്ങളുടെ ശബ്ദത്തിൽ വ്യക്തമാകുന്നുണ്ട്. ഞാന് പണ്ഡിതനായി അവിടുന്ന് എന്റെ വാക്കുകളെ ഇങ്ങനെ തെറ്റായി ചിന്തിക്കുന്നത് ഉചിതമാണോ? പെറ്റവരില്ലെങ്കിൽ മക്കളുണ്ടോ കുഞ്ഞേ? അവരില്ലാതെ ഒറ്റയ്ക്ക് നിലനിൽക്കുന്നതും സാധ്യമാണോ? എന്തുകൊണ്ട് സാധ്യമല്ല അവയ്യേ? ഞാൻ ആരുടെയും സഹായമില്ലാതെ തനിച്ചു നിൽക്കുന്നതാണ്. എന്റെ നാട്, എന്റെ പ്രജകൾ എന്നും ഞാനിവിടെ തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. നിന്റെ കരുത്ത് ഞാൻ ഇല്ലാതാക്കുന്നതാണ് അവയ്യേ. പക്ഷേ എന്റെ മനസ്സിലൊതുക്കുന്ന സംശയം നിനക്ക് തീർക്കാൻ കഴിയുമോ കുമാര? ചോദിക്കൂ അവയ്യേ. ശബ്ദം, ശരീരം, രക്തം, നാഡി, ഞരമ്പ്, അറിവ്, ധൈര്യം തുടങ്ങി സർവതും നൽകിയത് മാതാപിതാക്കളാണ്. നീയാണെങ്കിലോ തനിച്ചു നിലകൊള്ളുമെന്ന് പറയുന്നു. പക്ഷേ നിന്റെ നിലനിൽപ്പിനു കാരണമായ ശരീരവും അറിവും മാതാപിതാക്കൾ നൽകിയതല്ലേ? അങ്ങനെയെങ്കിൽ നിനക്ക് എങ്ങനെ ഒറ്റയ്ക്ക് നിലകൊള്ളാനാകും? മാതാപിതാക്കളെ ത്യജിക്കുമ്പോൾ അവർ നൽകിയ മാംസം, ശരീരം, സമ്പത്ത്, ആത്മാവ്, അറിവ്, സ്വഭാവം എന്നിവയൊന്നും ത്യജിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ എല്ലാം തന്നെ ത്യജിക്കാൻ പര്യാപ്തനായി കഴിഞ്ഞിരിക്കുന്നു.